كل الحوادث مبدأها من النظر ومعظم النار من مستصغر الشرر എല്ലാ സംഭവങ്ങളും എല്ലാ അപകടങ്ങളും അവയുടെയൊക്കെ മബദാഹ അവയുടെയൊക്കെ തുടക്കം നിന്നവരി അനാവശ്യമായ ഒരു നോട്ടത്തിൽ നിന്നാണ്, എത്ര ചെറിയ ഒരു നോട്ടമാണ്. പക്ഷേ ഈ ലോകത്ത് വലിയ വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം പലപ്പോഴും ഒരു ചെറിയ തീപ്പൊരി ആദ്യം പോയി വീണതാകാമല്ലോ. ഒരു ചെറിയ തീപ്പൊരിയാണ് തുടങ്ങുന്നത്, ആ തീപ്പൊരിയാണ് കത്തിപ്പടർന്ന് വലുതായി ആകെ തന്നെ നാശത്തിന് കാരണമായി തീരുന്നത്. ഇതുപോലെയാണ് ഉപമിക്കപ്പെട്ടത്. അനാവശ്യമായി മനുഷ്യന്റെ ഒരു നോട്ടം, ഹറാമിലേക്കുള്ള ഒരു നോട്ടം, അതാണാവട്ടെ പെണ്ണാവട്ടെ, ആ നിലക്കുള്ള ഒരു നോട്ടത്തിലൂടെ ഹറാമിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ഐനാനി സിനാഹുമന്നദറു, രണ്ട് കണ്ണുകളുടെ വിചാരമാണ് അനാവശ്യത്തിലേക്കുള്ള നോട്ടം. വല്ലുദനാനി സിനാഹുമൽ ഇസ്തിമാ, രണ്ട് കാതുകളുടെ വിചാരമാണ് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത്, അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കാതോർക്കുന്നത്, അത്തരത്തിലുള്ള സംഭാഷണങ്ങളിലേക്ക് വർത്തമാനങ്ങളിലേക്ക് കാതോർക്കുന്നത് അത് കാതുകളുടെ വ്യഭിചാരമാണ്. അതുപോലെ തന്നെ വല്ലിസാനു സിനാഉൽ കലാം, നാവിന്റെ വ്യഭിചാരമാണ്. അശ്ലീല ഭാഷണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് നാവിന്റെ വ്യഭിചാരമാണ്. കൈയുടെ വ്യഭിചാരമാണ് സ്പർശനം, അതുപോലെ തന്നെ കാലിന്റെ വ്യഭിചാരമാണ് അങ്ങോട്ടുള്ള നടന്നുപോകൽ. ഈ നിലക്ക് ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഈ മഹാപാതകത്തിൽ സഹായിയായി വർത്തിക്കുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സർവ കാര്യങ്ങളോടും വിട പറയാനുള്ള ഈമാനികമായ ബോധം, അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വ്യഭിചാരത്തോടടുത്ത് പോകരുത് മനുഷ്യ, അത് വളരെ നിഷിദ്ധമാണ്, നീചമാണ്, വളരെ ദുഷിച്ച മാർഗമാകുന്നു. അത് ഇസ്ലാം വളരെ കർശനമായി തന്നെ പറയുന്നു. ഇവിടെ ഫോട്ടോ കണ്ട് രസിക്കലും അതുപോലെ തന്നെ സ്ക്രീനുകളിൽ കണ്ട് രസിക്കലും, അത് സിനിമ എന്ന് പേരിട്ടാലും സീരിയൽ എന്ന് പറഞ്ഞാലും മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ ആയാലും അത് നമുക്ക് നിഷിദ്ധമാണെന്ന് സർവ മുസ്ലിമും പഠിച്ചേ പറ്റൂ. പരിശുദ്ധ റമദാൻ വരുമ്പോ ആളുകൾ ഒരു പക്ഷേ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വീടുകളിൽ നിന്ന് ഓഫ് ചെയ്തു എന്ന് വന്നേക്കും. പക്ഷേ റമദാനിലല്ലോ റബ്ബ്, റമദാനിൽ മാത്രമല്ലല്ലോ റബ്ബ് നമ്മെ കാണുന്നത്, ആ സമയത്ത് മാത്രമല്ലല്ലോ റബ്ബ് നമ്മെ കേൾക്കുന്നത്, ആ സമയത്ത് മാത്രമല്ലല്ലോ റബ്ബ് നമ്മെ നിയന്ത്രിക്കുന്നത്. സർവഘട്ടങ്ങളിലും ആ നാഥൻ തന്നെയല്ലേ നമ്മുടെ റബ്ബ്, അവനെയല്ലേ ഭയപ്പെടേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, എനിക്ക് വളരെ വിനയത്തോടു കൂടി എന്റെ ശ്രോതാക്കളോട് പറയാനുണ്ട്, നമ്മുടെ വീടുകൾ വ്യഭിചാരശാലകളായി മാറാൻ പാടില്ല. വീടുകൾ വ്യഭിചാരശാലകളാകുന്നതിന് തുല്യമാണ് ഇന്ന് പല മുസ്ലിം വീടുകളുടെയും അവസ്ഥ. അവിടെ എല്ലാ ചാനലുകളും വളരെ കൃത്യമാണ്, സർവരൂപത്തിലുള്ള ചാനലുകൾ, അതിൽ ബില്ലടക്കേണ്ട ചാനലുകളുണ്ട്, പേ ചാനലുകൾ എന്ന പേരിൽ അല്ലാത്ത ചാനലുകളുമുണ്ട്, പല രൂപത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഇന്ന് പണക്കൊഴുപ്പ് കൊണ്ടുപോഴപ്പോഴും അള്ളാഹ് മറന്നു പോകുന്നു. അള്ളാഹു നൽകുന്ന പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, നമ്മുടെ വീട് അള്ളാഹു തരുന്നൊരു ന്യായമത്താണ്. ഒരു വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആയിരങ്ങളെ കണ്ടിട്ടില്ലേ? പലപ്പോഴും പല ആളുകളും കുത്തിയിരുന്ന് കരയുന്നത് പ്രവാസികളുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവം കാണാറുണ്ട്. എന്തേ ഒരുപാട് കാലമായി കുടുംബത്തെയും നാടിനെയും ഒക്കെ വിട്ടുകൊണ്ട് ഈ ഗൾഫ് മണരാരണ്യത്തിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നു, ഒരു വീടുണ്ടാക്കാൻ, തലചായ്ക്കാൻ ഒരിടമുണ്ടാക്കാൻ ഇന്നുവരെ എനിക്ക് സാധിച്ചില്ലല്ലോ. ഒരു കൊച്ചുകൂരയിൽ, സ്വന്തമായിട്ടുള്ള ഒരു കൊച്ചുകൂരയിലെങ്കിലും എന്റെ മക്കളെ ഒന്ന് അന്തിയുറക്കാൻ എനിക്ക് സാധിക്കാതെ പോയല്ലോ എന്നോർത്തുകൊണ്ട് പാർക്കുകളിൽ അതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് കണ്ണുനീര് വാർക്കുന്ന പ്രവാസികളുണ്ട്. അങ്ങനെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് റബ്ബങ്ങ് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് പണം കിട്ടിയിട്ട് നാട്ടിലൊരു വീടുണ്ടായാൽ ആ വീട്ടിൽ പിന്നെ വെച്ചു കൊടുക്കുന്നത് പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ? ഓരോ സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുകയല്ലേ? ടി വി വെക്കുന്നു, അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നു, അതിനൊന്നും ഞാനെതിരല്ല, ടി വി കാണാൻ പാടില്ലെന്ന് അഭിപ്രായം ഈ ഉള്ള
ഉള്ളവനില്ല, അതുപോലെ തന്നെ റേഡിയോ കീര കേട്ടുകൂടാ എന്ന് അഭിപ്രായമില്ല. പക്ഷേ അതൊക്കെയും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അടുക്കളയിൽ കറി കരിയാൻ വേണ്ടി കത്തി ഉപയോഗപ്പെടുത്തുന്നു. അതേ കത്തിയല്ലേ കൊലയാളി മറ്റൊരുത്തന്റെ നെഞ്ചിലേക്ക് കുത്തിക്കയറ്റാനും ഉപയോഗപ്പെടുത്തുന്നത്. കത്തി ഉപയോഗിക്കാൻ അറിയാഞ്ഞാൽ അത് ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന അവസ്ഥയിലെത്തുമ്പോ ആ കത്തി അപകടമാണെന്ന് പറയേണ്ടി വരുന്നു. ഈ ഒരു ദുരന്തം മുസ്ലിം സഹോദരാ സഹോദരി, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ വീടുകളിൽ നമുക്ക് ഉത്തരവാദിത്തത്തോട് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഏത് മനുഷ്യനായ ഇതിൽ നിന്ന് കൈകഴുകാൻ സാധിക്കുക? എന്തെല്ലാം പേരിട്ടുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ ചാനലുകൾ സംഘടിപ്പിക്കുന്നത്? ന്യൂസ് കാണാനെന്ന പേര് പറഞ്ഞുകൊണ്ടല്ലേ പലപ്പോഴും സംഘടിപ്പിക്കുന്നത്? എന്നിട്ടോ ന്യൂസിന്റെ സമയമായാൽ മാത്രമാണ് സഹോദരി സഹോദരന്മാർ എഴുന്നേറ്റ് പോകുന്നതും. അപ്പോഴാണ് അടുക്കളയിൽ കറിവാഗം ചെയ്യാൻ പോകുന്നത്, അപ്പോഴാണ് അരിയിട്ട പാത്രത്തിൽ നിന്ന് ഇളക്കി കൊടുക്കാൻ പോകുന്നത്, അപ്പോഴാണ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. അതേ അവസരത്തിൽ മറ്റുള്ള എല്ലാ വിനോദങ്ങളിലും അവർ ഭാഗവാക്കാകുന്നു. ഇത് നമ്മുടെ വീടുകളെ എന്താക്കലാണെന്നാണ് പറയേണ്ടത്. അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ വീടുകളിൽ അതാ ഈ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായ ചാനലുകളിലെ ഇതാ ഇസ്ലാം നിഷിദ്ധമാക്കിയ സംഗതികൾ അത് നമുക്ക് കാണാൻ പാടില്ലാത്തതാണ്. കണ്ണുകൾ കൊണ്ട് വ്യഭിചാരമാണ്, കാതുകൾ കൊണ്ടുള്ള വ്യഭിചാരമാണ്, നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ അധാർമികമായ രൂപത്തിലുള്ള പ്രവർത്തനം മുസ്ലിമേ നമ്മുടെ വീടുകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ നമുക്ക് ഇനിയും നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധ്യമാണോ? ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക, ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. ഞാനും മക്കളും കുടുംബവും എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് കുടുംബത്തിലെ മുതിർന്നവരെന്നോ പ്രായക്കുറവുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ, രക്തബന്ധമുള്ളവരെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ, അതുപോലെ തന്നെ യാതൊരു നിലക്കുള്ള വ്യത്യാസങ്ങളുമില്ലാതെ ഒരുമിച്ചിരുന്നു കൊണ്ട് ആടിക്കുഴയുന്ന രംഗങ്ങൾ കാണുന്നു, വൃത്തികെട്ട രൂപത്തിലുള്ള രംഗങ്ങൾ കാണുന്നു, ഡാൻസുകളും പാട്ടുകളും കൂത്തുകളും കാണുന്നു കേൾക്കുന്നു, ആ രൂപത്തിൽ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള സംഗതികളിലേക്ക് നീങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വിരോധിച്ച കാര്യങ്ങളിൽ പെട്ടതല്ലേ മദ്യം ഹറാമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സിൽക്ക് വസ്ത്രങ്ങൾ നിഷിദ്ധമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വ്യഭിചാരം അത് പാടില്ലാത്ത സംഗതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആ കാര്യങ്ങളൊക്കെ അനുവദനീയമാണെന്ന് വേറെ ചില പേരുകളിട്ടുകൊണ്ട് വേറെ ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അനുവാദം നൽകുന്ന ഒരു ദുഷിച്ച തലമുറ വരാനിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനത്തിൽ ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന الحر والحريرة والخمر والمعازف امام بخاري എടുത്ത സഹീഹ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്, ഹദീസാണ്. അവിടുന്ന് എന്താ പഠിപ്പിച്ചു തരുന്നത്? എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ അതാ ചില ഖൗമ ചില ആളുകൾ വരാൻ പോകുന്നു. ആ ആളുകളുടെ സ്വഭാവം വൃത്തികെട്ട അവരുടെ സ്വഭാവം എന്താണെന്നോ യസ്തഹില്ലൂന الحر ഹിറ എന്ന് പറഞ്ഞാൽ വ്യഭിചാരമാണ്, വേശ്യാവൃത്തിയാണ്, അതൊക്കെ അതൊട്ടും വലിയൊരു തെറ്റല്ല എന്ന നിലക്ക് ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ആളുകൾ വരും. അതുപോലെ തന്നെ സിൽക്ക് വസ്ത്രം അതൊന്നും അത്ര നിഷിദ്ധമല്ലെന്ന് പറയുന്ന ആളുകൾ വരും. വൽ ഹംറ മദ്യം അതിൻ്റെയൊക്കെ വേറെ ചില പേരുകളിട്ടുകൊണ്ട് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം യുസമ്മൂനഹ ബിഗൈരിസ്മിഹ അതിൻ്റേതല്ലാത്ത വേറെ ചില പേരുകളിട്ടുകൊണ്ട് അതൊക്കെയും അനുവദിച്ചു കൊടുക്കുന്ന കാലഘട്ടം വരും. ആ കൂട്ടത്തിലാണ് എണ്ണിയത് വൽ മാസിഫ സംഗീതോപകരണങ്ങളെയും അനുവദിച്ചു കൊടുക്കുന്ന കാലഘട്ടം വരാനിരിക്കുന്നു. സദഖ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സത്യം പറഞ്ഞല്ലോ, അതാ ആ പ്രവചനം ഇന്ന് പുലരുന്നു. ഏതെല്ലാം പേരിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുഷ്കൃത്യങ്ങളെയൊക്കെ ആളുകൾ വലിയ രൂപത്തിലുള്ള അനുവാദമാക്കിക്കൊണ്ട് കൊണ്ടു നടക്കുന്നത്? സംഗീതം എന്ന് പറയുന്നത് തെറ്റായിട്ട് ഇന്നും മനസ്സിലാക്കപ്പെടുന്നില്ല. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഇന്നുള്ള അതേ ഉപകരണങ്ങൾ എല്ലാം തന്നെ അന്നില്ലായിരിക്കാം, പക്ഷേ ഇന്നുള്ള ഉപകരണങ്ങളുടെ പഴയ ഒരു പതിപ്പ് സംഗീതോപകരണങ്ങളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ വാദ്യോപകരണങ്ങളും അതെല്ലാം ഉപയോഗിക്കുന്നത്, അതടിക്കുന്നത്, അത് വായിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടതൊക്കെ അതാ ഇസ്ലാം വിരോധിച്ചിരിക്കുകയാണ്.
അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു തെറ്റല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മൊബൈലുകളിൽ വരെ മ്യൂസിക്കുകളാണ്, അതുപോലെ തന്നെ കാറിൽ വാഹനത്തിൽ കയറിയാൽ മ്യൂസിക്കുകളാണ്, കോളിംഗ് ബെൽ അടിച്ചാൽ മ്യൂസിക്കാണ് പുറത്തു വരുന്നത്. അതേപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളിലും അതാണ്. ചെറുപ്പക്കാരുടെ കാതുകളിൽ മുഴുവനും ഈ ശബ്ദമാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ നടത്തത്തിൽ വരെ ആ താളമേളങ്ങളുണ്ട്, അവന്റെ സംസാരത്തിൽ ആ താളമേളങ്ങളുണ്ട്. ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് വരെ, ഉറങ്ങുന്നത് വരെയും ഈ ഒരു ദുരന്തം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിം വീടുകളിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉമ്മമാരും ഉപ്പമാരുമൊക്കെ അധപ്പതിച്ചു പോകുന്ന ഒരവസ്ഥ വരുന്നു എങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? പരലോകബോധമുണ്ടോ? നമുക്ക് നന്നാകാൻ പറ്റിയ അവസരമാണ് പരിശുദ്ധ റമദാനിലൂടെ വന്നു ചേരുന്നത്. അതുകൊണ്ട് നിയന്ത്രണം ആരംഭിക്കേണ്ടതുണ്ട്. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ, അല്ലാഹ നിനക്ക് വെറുപ്പുള്ള സംഗതി ഞാൻ കാണില്ല, നിനക്ക് വെറുപ്പുള്ളത് ഞാൻ കേൾക്കില്ല, നിനക്ക് വെറുപ്പുള്ളത് ഞാൻ പറയില്ല റബ്ബേ, നിനക്ക് വെറുപ്പുള്ള മജ്ലിസിൽ ഞാൻ ഇരിക്കുന്നതല്ല, അതിൽ ഞാൻ പങ്കെടുക്കുന്നതല്ല, ഞാൻ അതുകൊണ്ട് ആനന്ദം അനുഭവിക്കുന്നവനല്ല. ആ നിലക്കുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കുവാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ വ്യഭിചാരത്തിലേക്ക് എത്തിച്ചേരുന്ന അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഗാനങ്ങളുണ്ട്, അത്തരത്തിലുള്ള രംഗങ്ങളുണ്ട്, അതേപോലെയുള്ള സർവ്വരൂപത്തിലുള്ള ദുഷ്കൃത്യങ്ങൾ കൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കുമ്പോഴാണ് വ്യഭിചാരത്തോടടുക്കാതിരിക്കുക എന്ന് പറയുന്ന ആ ഒരു മൂല്യവത്തായ ഒരു സ്വഭാവത്തിലേക്ക് മനുഷ്യ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കൃത്യമായി തന്നെ പഠിപ്പിച്ചിരുന്നു. അതിലേക്ക് എത്തിച്ചേരുന്ന കവാടങ്ങളിൽ മറ്റൊരു കവാടമാണ് സ്ത്രീകളിൽ കാണുന്ന അധാർമികമായ നിലക്കുള്ള വേഷവിധാനം. ഇസ്ലാം അത് വളരെ കണിശമായി തന്നെ അവരോട് പഠിപ്പിച്ചു. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഹദീസാണ് നിസാഉൻ കസിയാതുൻ അരിയാതുൻ മൈലാതുൻ മുമീലാതുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മൈല ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റിഹ വഇന്ന റിഹ ലയൂജദു മിൻ മസീറത്തി കദാ വകദാ. എത്രയോ സ്ത്രീകളെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് വിവരിക്കുന്നു. കാസിയാത്തുൻ അവർ വസ്ത്രം ധരിച്ചവരാണ്, അതേ അവസരത്തിൽ ആരിയാത്ത് നഗ്നകളാണ് ആ പെണ്ണുങ്ങൾ. വസ്ത്രം ധരിച്ചവർ എന്നാൽ നഗ്നകൾ. കാരണം എന്താ? നീളം കുറഞ്ഞ വസ്ത്രം, നേരിയ വസ്ത്രം, ഇടുങ്ങിയ വസ്ത്രം, ഇതൊക്കെ ധരിക്കുമ്പോ ധരിച്ചതിന്റെ യാതൊരു ഉപകാരവും കിട്ടുന്നില്ല, ധരിച്ചതിന്റെ ഒരു ഉപയോഗവും കിട്ടാതെ പരപുരുഷന്റെ മുമ്പിൽ അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരത്തിന്റെ നിമ്നോന്നതികളെ പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥ, ശരീരത്തിന്റെ മുഴുപ്പും കൊഴുപ്പുമൊക്കെ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. നരകത്തിലേക്ക് വിറകായി തീരുകയാണ് ആ പെണ്ണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള സ്ത്രീകൾ അവരുടെ ആ നടപ്പിലൂടെയും വിരിപ്പിലൂടെയും തോന്യാസത്തിലേക്ക് അവർ ആളുകളെ വലിക്കുന്നുണ്ട്, അതിലേക്ക് അവർ ആളുകളെ ചായ്ക്കുന്നുണ്ട്, അതിലേക്ക് അവർ ജനങ്ങളെ വശീകരിക്കുന്നുണ്ട്, ദുഷിച്ച സ്വഭാവത്തിലേക്ക് അവർ ക്ഷണിക്കുന്നുണ്ട്. മായിലാത്തുന്നവരും അതിലേക്ക് ചരിഞ്ഞു പോയവരാണ് എന്നും അതിന് വ്യാഖ്യാനമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഈ രൂപത്തിലുള്ള പ്രവർത്തനം മുഖേന തെറ്റിലേക്ക് അവർ ചായിപ്പിക്കുന്നവരാണ് എന്ന വിവരണവും നമുക്ക് ആ ഹദീസിനെ കാണാൻ സാധിക്കും. അതുപോലെ അവരുടെ നടത്തത്തിന്റെയും അവരുടേതായ പെരുമാറ്റങ്ങളുടെയും ഒക്കെ രൂപഭാവങ്ങളിലേക്കും ആ ഹദീസിൽ സൂചനകളുണ്ട്. ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കുമ്പോ അതാ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരായ ഒരു പുരുഷനാണെങ്കിൽ തന്റെ കീഴിലുള്ള ഭാര്യയെ സംബന്ധിച്ച് ചോദ്യമുണ്ടല്ലോ, തന്റെ മക്കളെ സംബന്ധിച്ച് ചോദ്യമുണ്ടല്ലോ, തന്റെ വീട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് ചോദ്യമുണ്ടല്ലോ. അള്ളാഹുവിന് വെറുപ്പുള്ള നിലക്ക് അത്തരത്തിലുള്ള വേഷങ്ങൾ ധരിക്കാൻ സർവരൂപത്തിലുള്ള പ്രോത്സാഹനങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമകളിലൂടെയാണ്, സീരിയലുകളിലൂടെയാണ്. ആ നിലക്കുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ചുകൊണ്ട് പർദ്ദയാണെങ്കിൽ പോലും അതും ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന നിലക്ക്, ശരീരത്തിന്റെ ആ സ്ത്രൈണതയും സൗന്ദര്യവും ഒക്കെ പുറമേക്ക് കാണിക്കുന്ന നിലക്ക് പർദ്ദ എന്ന് പേരിട്ടത് കൊണ്ട് കാര്യമുണ്ടോ? മറ്റേതെങ്കിലും മോബനെ പേരിട്ടത് കൊണ്ട് കാര്യമുണ്ടോ? അത് ലൂസായ നിലക്കാവണം, പുറമേക്ക് പ്രകടമാകാത്ത നിലക്കായിരിക്കണം എന്നൊക്കെ ഇസ്ലാമികമായ അതിന്റെ നിബന്ധനകളൊന്നും പാലിക്കാതെ അള്ളാഹുവിന്റെ അനുഭവങ്ങൾ ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട്
പുറത്തേക്കിറങ്ങി നടക്കുന്നു, വിലസി നടക്കുന്നു, ആളുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നേർക്കുനേരെ നിന്നുകൊണ്ട് അവരുടെ സൗന്ദര്യം അവർ പ്രകർശിപ്പിക്കുന്നു. എല്ലാ വൃത്തികേടുകളിലും അവർ ഭാഗഭാക്കുകളാകുന്നു. കണ്ടിട്ടില്ലേ റോഡുകളിലും നാടുകളിലുമൊക്കെ ആളുകളുടെ ഒരു പ്രത്യേകമായ അനുഭൂതിയാണ് അവർക്ക് ശരീരത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ വേണ്ടി. ഭർത്താവിന്റെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുടെയും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിൽ ബൈക്കിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് അവർക്കതൊരു ഹരമായിട്ട് അവർ കൊണ്ട് നടക്കുന്നു. അവർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലൂടെ മുഴുവനും ഈ നിലക്കുള്ള ഹറാമായ വേഷം ധരിച്ചുകൊണ്ട് അവർ സഞ്ചരിച്ചു പോകുമ്പോ എത്രയോ പുരുഷന്മാരുടെ കണ്ണുകൾ അവരെ ഉടക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, അവരിലേക്ക് ആകർഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ആ കണ്ണുകൾ നരകാഗ്നിയിലേക്ക് പോകാൻ കാരണക്കാരിയായതിന് ഞാൻ ഉത്തരവാദിയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അത്തരം യാത്രകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ. പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നമ്മൾ വളരെയേറെ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. ഇപ്പോ പ്രത്യേകിച്ചൊരു നിയമം പത്രത്തിൽ വായിച്ചു, ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം സാരി എടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല. കാരണം എന്താ, സൈഡ് ഭാഗത്തേക്ക് ഒരു ഭാഗത്തേക്ക് രണ്ട് കാലും തൂക്കിയിട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത് അപകടത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആണുങ്ങൾ ഇരിക്കും പോലെ തന്നെ രണ്ട് സൈഡിലേക്ക് കാലിട്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്ന്. സഹോദരായത് നമുക്ക് പറ്റുമോ, ഇത് സാധിക്കുമോ, ഇത് സാധിക്കുമോ? സഹോദരാ, നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ പിന്നെ എന്താണ് മാർഗമെന്ന് ചോദിച്ചേക്കും. യാത്ര ചെയ്യുമ്പോ നമുക്ക് സൗകര്യമുള്ള ഒരു വാഹനം പിടിക്കുന്നതിൽ വരുന്ന നഷ്ടത്തെക്കാളപ്പുറം നമ്മൾ ഈ രൂപത്തിലുള്ള സൗകര്യം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോ അതുകൊണ്ട് എത്രയോ അബദ്ധങ്ങളും തെറ്റുകൾക്കും താൻ കാരണക്കാരനായി മാറുന്നുവെങ്കിൽ, താൻ കാരണക്കാരിയായി മാറുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നമുക്കത്തരം ഒരു യാത്ര പാടുള്ളതാണോ? ഇസ്ലാം പറഞ്ഞതല്ലേ അത് മോശമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നു എന്ന്. മോശമായ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് 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 മനസ്സ് മരവിച്ചു പോയ ആളുകൾക്ക് ഇന്നൊരു അന്യപുരുഷനെ തൊടുക എന്നൊരു പ്രശ്നമില്ലാതായി പോയി. ഒരു അന്യസ്ത്രീയുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുക എന്ന് പറയുന്നതൊരു പ്രശ്നമില്ലാതായി പോയി. അതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല എന്നൊരവസ്ഥയോളം മതപ്പതിച്ചു പോയി. കണ്ടിട്ടില്ലേ പലപ്പോഴും നാട്ടിൻപുറങ്ങളിൽ ജീപ്പിലായിരുന്നാലും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ പോയാൽ ബസ്സുകളിലൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്നും സീറ്റ് സംവരണം ചെയ്യപ്പെട്ടിട്ടില്ല. എല്ലാവരും ഒരേ സീറ്റിലിരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്നത് കാണുന്നു. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് റൂട്ട് വിളിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളില്ലതാ. അന്യ സ്ത്രീ പുരുഷന്മാര് ഭേദമില്ലാതെ ഒരുമിച്ചിരിക്കുകയാണ്. എത്ര സങ്കടമാണ് സഹോദരാ, എത്ര സങ്കടമാണ് സഹോദരി. നമുക്കിത് പാടുണ്ടോ? ഇത് പറയുമ്പോ ചിലപ്പോ ചില സഹോദരന്മാര് ചോദിച്ചേക്കും, അല്ല മൗലവി നിങ്ങൾക്കിത് പറയേണ്ട പണിയേയുള്ളൂ, പാവപ്പെട്ട ആളുകൾ അവർക്ക് സ്വന്തമായി വാഹനം പിടിക്കാൻ കഴിയുമോ, സ്വന്തമായി ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ കഴിയുമോ, സ്വന്തമായി ഒരു കാർ വിളിക്കാൻ കഴിയുമോ? അതിനൊക്കെ സൗകര്യമില്ലാത്ത കാലത്ത് ഇതിലൊക്കെ ഒരു ഇളവുണ്ട്. അങ്ങനെ ഒരാളോട് മുട്ടിയിരുമി ഇരിക്കേണ്ടി വന്നാൽ, മൂന്ന് പേർക്ക് ഇരിക്കേണ്ടിടത്ത് നാലു പേര് തെക്കി തിരക്കി ഇരിക്കേണ്ടി വന്നാൽ, അതിലൊക്കെ ഇസ്ലാമിൽ ഇളവുണ്ടെന്ന് മറുപടി പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ കോടതിയിൽ വിലപ്പോകുമോ? സഹോദരാ സഹോദരി, നമ്മളല്ലേ ചിന്തിക്കേണ്ടത്? സർവനാടുകളിലും നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഗ്രാമങ്ങളിലേക്ക് റൂട്ട് പോകുന്ന വാഹനങ്ങളിൽ അതാ ആങ്ങളെ പോലെ പെങ്ങളെ പോലെ മഹറമായ രക്തബന്ധമുള്ള ആളുകളെ പോലെ ഭാര്യാ ഭർത്താക്കന്മാരെ പോലെ ഒരേ സീറ്റിലിരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്നു. മുസ്ലിമേ, നമ്മൾ ഇത്രമാത്രം മതപ്പതിക്കാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അതാ റബ്ബേ നിന്നെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ, എനിക്ക് വളരെ വിഷമമുണ്ടായിട്ടും ഞാൻ ഒന്നുകിൽ ഞാൻ നടന്നു പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിന്റെ പേരിൽ എനിക്ക് കടബാധ്യതകൾ വന്നിട്ടുണ്ട്, എന്നാലും നരകം അത് സഹിക്കാൻ കഴിയില്ലല്ലോ. ദുനിയാവിൽ നഷ്ടപ്പെടുന്ന രൂപയ്ക്ക് എന്ത് വിലയാണുള്ളത്? പരലോകത്തുള്ള തീ അതൊക്കെ ഞങ്ങൾ സഹിച്ചോളാമെന്ന് പറയാൻ മാത്രം ക്ഷമ അവർക്ക് നൽകിയത് എന്തിന്റെ പേരിലാണ്? ഇത് അല്ലാഹുടെ ചോദ്യമാണ്. ഈ ചോദ്യം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കണം. നമുക്ക് അസൗകര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ നമ്മൾ ലംഘിക്കരുത്.
ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയുടെ ശരീരത്തിൽ മനഃപൂർവ്വം തൊട്ടുകൂടാ, അതിനേക്കാൾ നല്ലതെന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വചനം നിങ്ങളൊന്ന് മനസ്സിരുത്തിക്കൊണ്ട് കേൾക്കൂ. അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു, നിങ്ങളിൽ ഒരാളുടെ തലയിൽ കുത്തലാണ്, നിങ്ങളിൽ ഒരാളുടെ തലയിൽ ഇങ്ങനെ കുത്തിത്തറപ്പിക്കലാണ്, ഇരുമ്പിന്റെ ഒരു സൂചി അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഒരു അണി കുത്തിത്തറച്ച് അടിച്ചു കയറ്റലാണ്, ഖൈറുൻ ലഹു അവന് ഏറ്റവും നല്ലത്, മിന്നമസ്രാത്തൻ ലാ തഹില്ലു ലഹു അവന് അനുവദിക്കപ്പെടാത്ത ഒരു പെണ്ണിന്റെ ശരീരത്തിൽ അവൻ സ്പർശിക്കുന്നതിനേക്കാൾ വിഹിതമല്ലാത്ത തനിക്ക് അനുവദിക്കപ്പെട്ട ഇണയുടേതല്ലാത്ത അല്ലെങ്കിൽ തനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആ നിലക്കുള്ള ഇസ്ലാമിൽ കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളവരല്ലാത്തവരെ സ്പർശിക്കുന്നതിനേക്കാൾ ഒരാൾക്ക് നല്ലത് അവന്റെ തലയിൽ ഇരുമ്പിന്റെ സൂചി കൊണ്ട് കുത്തിക്കയറ്റലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. അല്ലാഹുവിന്റെ റസൂല് ഒരു സഹാബാവിന് ഇതൊക്കും ശൈഖന്റെ കൊടുത്തിട്ടില്ല, ഒരു സഹാബാ വരിതക്കും അവിടുന്ന് കൈ കൊടുത്തിട്ടില്ല. അവിടുന്ന് എന്താണ് പഠിപ്പിച്ചത്? ഓ ജനങ്ങളെ, തീർച്ച ഞാനൊരിക്കലും ഒരു പെണ്ണിനും കൈ കൊടുത്തിട്ടില്ല, ഒരു പെണ്ണിന്റെയും കരുത്ത് ഞാൻ സ്പർശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോളം ഭക്തിയുള്ളവർ ലോകത്താരാണ് കഴിഞ്ഞു പോയത്? അള്ളാനെ തന്നെയാണ് സത്യം. ഇന്നീ നിശ്ചയമായും ഞാനാരാണ്, അഖ്ഷാക്കും ലില്ല വാത്തഖാക്കും ലില്ല, അള്ളാനെ പേടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന, അള്ളാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരിൽ ഏറ്റവും മുമ്പനാണല്ലോ ഞാനെന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ മാതൃകയായി പറഞ്ഞല്ലോ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഒരു തെറ്റിലേക്കും പോകാത്ത, ഒരു തെറ്റിനെ പറ്റിയും ചിന്തിക്കാൻ ഒരു നിലക്കുള്ള അനാശാസ്യ കാര്യങ്ങളിലേക്കും കണ്ണയച്ചിട്ടില്ലാത്ത, കഥയച്ചിട്ടില്ലാത്ത ഒരു വൃത്തികേടിന്റെ സദസ്സിൽ പോലും നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് പോലും പങ്കെടുത്തിട്ടില്ലാത്ത മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുന്നാര നേതാവ് പറയുന്നത്, ഇന്നീ ലാ ഉസാഫിഹു നിസാ, ഞാനൊരു പെണ്ണിനും കൈ കൊടുത്തിട്ടില്ല, ഞാൻ കൈ കൊടുക്കുകയില്ല. സഹോദരാ, എന്തേ ഇതിങ്ങനെ ലംഘിക്കപ്പെടുന്നത്? പലരും കുടുംബമാണെന്ന് പറഞ്ഞിട്ട്, ഭർത്താവിന്റെ അനുജനാണെന്ന് പറഞ്ഞിട്ട്, ഭർത്താവിന്റെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഇളയമയുടെ മോനാണെന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ, ചില കുടുംബ പേരുകൾ നമ്മൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത നിലക്കുള്ള ചില പ്രത്യേകമായ ബന്ധങ്ങളൊക്കെ നമ്മളങ്ങ് സ്വയം അങ്ങ് വളച്ചു കെട്ടില്ലാതെ അനുവദനീയമാക്കിയിട്ട് കാണുമ്പോൾ ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു. ഇസ്ലാമിൽ ഇതിന്റെ പേരെന്താണ്? ഇത് കൈകൊണ്ടുള്ള വ്യഭിചാരമാണ്, കൈകൊണ്ടുള്ള വ്യഭിചാരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അനാവശ്യമായി അവിഹിതമായ നിലക്കുള്ളവരെ സ്ഥലത്ത് സ്പർശിക്കുന്നത് കൈകൊണ്ടുള്ള വ്യഭിചാരമാണ്. അതുകൊണ്ട് സഹോദരാ, നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്, ഒരു സ്ത്രീയും മറ്റൊരു പുരുഷനുമായി, ഒരു പുരുഷനും മറ്റൊരു സ്ത്രീയുമായി കൊണ്ട് തനിച്ചിരിക്കാൻ പോലും പാടില്ലെന്ന് പറഞ്ഞില്ലേ? കാരണം അവിടെ മൂന്നാമനായിട്ട് ശൈത്താൻ ഉണ്ടാകുമെന്നല്ലേ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നത്. ഒറ്റക്കായി പോകരുത്, ഒറ്റക്കിരുന്ന് പോകരുത്, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ആര്? ഒരു പുരുഷനും തന്നെ ഒറ്റക്കിരുന്ന് പോകരുത്, ബിംറത്തിന്റെ ഒരു സ്ത്രീയുമായിട്ട്. അങ്ങനെ ഒറ്റപ്പെട്ടാൽ മൂന്നാമനായി പിശാച്ച് ഉണ്ടായിട്ടല്ലാതെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. ലാ യദ്ഖുലുന്ന റജുലുൻ ബഅദ യൗമി ഹദാ അലാ മുഗീബത്തിൻ ഇല്ലാ മഅഹു റജുലുൻ അവിസ്നാൻ. ഒരു പുരുഷനും തന്നെ, ഇതാ ഈ നിയമം ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുന്നു, പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ നിയമം പഠിപ്പിച്ചതിന്റെ ശേഷം അതാ ഒരാളും തന്നെ അങ്ങനെ ഒരു പരസ്ത്രീയുടെ സമീപത്തേക്ക് പ്രവേശിക്കരുത്, അവന്റെ കൂടെ ആളുണ്ടായിട്ടല്ലാതെ, ഒന്നോ രണ്ടോ ആളുണ്ടായിട്ടല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു.
വെച്ചു തരുന്നു. പലപ്പോഴും വീടുകളിലായിരുന്നാലും റൂമിലായിരുന്നാലും വാഹനത്തിലായിരുന്നാലും ആരുടെ കൂടെ ആയിരുന്നാലും അന്യ പുരുഷനും സ്ത്രീയുമാണോ? ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ മൂന്നാമനായിട്ട് ഇവിടെ ഇബിലീസ് ഉണ്ടാകും, ശൈത്താൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇത് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സഹോദരിക്ക് ബാധകമല്ലെന്നുണ്ടോ? തന്റെ വീട്ടിലെ വാഹനം തന്നെയാണ്, പക്ഷേ അന്യ ഡ്രൈവറാണ്. ആ അന്യ ഡ്രൈവറുടെ പിന്നാലെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടുണ്ടോ? അവന്റെ കൂടെ സഞ്ചരിക്കാൻ പാടുണ്ടോ? അവന്റെ കൂടെ ഇരിക്കാൻ പാടുണ്ടോ? ഇസ്ലാമിലെ നിയമങ്ങളല്ലേ? അതുപോലെ തന്നെ പലപ്പോഴും ആളുകൾ നിസ്സാരമായി കാണുന്നു. ഞാൻ നേരത്തെ ഹസ്തദാനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അത് ഭർത്താവിന്റെ ബന്ധപ്പെട്ടയാളാണ്, എന്റെ ഇളയച്ചനാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിടുന്നു, ഭർത്താവിന്റെ അനുജനാണ്, ജ്യേഷ്ഠനാണ്, അതല്ലെങ്കിൽ ഈ വീട്ടുകാരനെ പോലെ വീട്ടിൽ ഇടപഴകുന്ന ഞങ്ങളുടെ ഒരു ഫാമിലി, ഏറ്റവും ഈ ഫാമിലിയുമായി ബന്ധപ്പെടുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്താണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ലൈസൻസ് നൽകപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്ത് ചോദിക്കുന്നു, അതാ നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, ഇയ്യാക്കും വദ്ദുഹൂല അലന്നിസാ, അന്യ സ്ത്രീകളുടെ അടുത്തേക്ക് അവരൊറ്റക്കായിരിക്കുമ്പോ പ്രവേശിക്കുന്നത് സൂക്ഷിക്കണേ ജനങ്ങളെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പഠിപ്പിച്ചപ്പോ ഫഖാല റജുലും മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി അതാ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഫറായിത്തൽ ഹമുവ, ഹമുവിനെ പറ്റി എന്താണ് നബിയെ അങ്ങേക്ക് പറയാനുള്ളത്? അതിന്റെ വിധി എന്താണ്? എന്താണ് ഹമുവെന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കൾക്കാണ് ഹമുവെന്ന് പറയുന്നത്. അഹുസൗജി, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അല്ലെങ്കിൽ ഭർത്താവിന്റെ അനുജൻ, അതല്ലെങ്കിൽ ആ നിലക്ക് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആകുമ്പോ അതിൽ വല്ല തകരാറുമുണ്ടോ? നമ്മളൊരു കുടുംബത്തെ പോലെയല്ലേ, ഇഷ്ടാനുജന്മാരെ പോലെയല്ലേ, ആങ്ങളവങ്ങൾ പോലെയല്ലേ, നമ്മുടെ വീടുമായി എപ്പോഴും ബന്ധപ്പെടുന്നവരല്ലേ, അങ്ങനെയൊക്കെ ആകുമ്പോ അതിൽ നമുക്ക് വല്ല തകരാറുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോട് പറയുന്നു, അൽഹബു വൽ മൗതു, അത് മരണതുല്യമാണ്, അത് കൊലപാതകമാണ്, അത് മരണമാണ്. എന്താ കാരണം? സംശയിക്കപ്പെടാത്ത സന്ദർശനമാണത്, അതിലാണ് അപകടമുണ്ടാകാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. നീ ഒരു അന്യ സ്ത്രീയുടെ അടുത്ത് തനിച്ചാകുമ്പോ പലപ്പോഴും പലരും നിന്നെ ശ്രദ്ധിച്ചേക്കും, പലപ്പോഴും ആളുകൾ കാണുമോ എന്നൊരു ഭയം നിനക്കുണ്ടാകും. അതേ അവസരത്തിൽ ഒരു വീട്ടിൽ നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ഒറ്റക്കാണ്, അനുജന്റെ ഭാര്യ ഒറ്റക്കാണ്, അവിടെ കടന്നു ചെല്ലുമ്പോ നീ ഒരു കുടുംബക്കാരനല്ലേ എന്ന നിലക്ക് ഒരു ആനുകൂല്യം സമുദായം തരുന്നുണ്ട്. ആ ഒരു ചുളുവിൽ തോന്യാസത്തിന് സാധ്യതകൾ മറ്റുള്ളതിനേക്കാളേറെയാണ്. അതുകൊണ്ട് അൽഹമുവൽ മൗത്തു, അത് മരണമാണ്, സൂക്ഷിക്കണേ ജനങ്ങളെ. പുന്നാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനമാണിത്. നമ്മളെ കുടുംബങ്ങളിൽ അത് ലംഘിക്കപ്പെടുന്നു, അത് ലംഘിക്കപ്പെടുന്നു. ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജനാണ്, ജ്യേഷ്ഠന്റെ ഭാര്യ ഗൾഫിലാകുമ്പോ ജ്യേഷ്ഠന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്നതും ബസ് കയറ്റി വിടാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിക്കുന്നതും ബസ് ഇറങ്ങിയാൽ പിന്നീട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നതും ലിഫ്റ്റ് കൊടുക്കുന്നതും ഒക്കെ തന്റെ മോട്ടോർ ബൈക്കിന്റെ പിന്നിലിരുത്തിയിട്ടാണ്. ഓരോ ഓട്ടോറിക്ഷയിൽ ഒന്നിച്ചൊട്ടിയിരുമ്മിയിരുന്ന് യാത്ര ചെയ്തുകൊണ്ടാണ് സഹോദരാ ഏത് ഇസ്ലാമാ നമുക്ക് ഈ അനുവാദം തന്നത്, ഏത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് ഈ ഇളവ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, അനുവദിക്കപ്പെട്ടതല്ലാത്ത ഒരു രൂപത്തിലുള്ള മാർഗത്തിലേക്കും പോയി കൂടാ. ഷോപ്പിങ്ങിനെന്ന പേര് പറഞ്ഞാലും, ആസ്പത്രികളിലേക്കെന്ന് പേര് പറഞ്ഞാലും, ഏത് സ്ഥലത്തേക്കെന്ന് പേര് പറഞ്ഞാലും, കല്യാണ പന്തലുകൾ എന്ന് പറഞ്ഞാലും, ഏത് മാർഗത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും പെണ്ണേ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത നിലക്ക് ഇറങ്ങിക്കൂടാ, സ്പർശിച്ചുകൂടാ, സംസാരിച്ചുകൂടാ, കൊഞ്ചിക്കുഴഞ്ഞുകൂടാ. അച്ചടക്കം വേണം, നടപടികൾ എടുക്കപ്പെടണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? വനിതകളൊന്നും റോഡുകളിലൂടെ ഇങ്ങനെ റോഡ് കൈയടക്കുന്ന നിലക്ക് നട റോഡിലൂടെ സഞ്ചരിക്കാറില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ അവിടുത്തെ ബാക്കിൽ നമസ്കരിക്കാൻ വന്നിരുന്ന സഹാബാ വനിതകൾ റളിയല്ലാഹു അൻഹും ആ മഹദികൾ വരെ നിസ്കാരം കഴിഞ്ഞിട്ട് അതാ പിരിഞ്ഞു പോകുമ്പോ മതിലിനോട് ചേർന്ന് വേലികളോടൊക്കെ ചേർന്നിട്ട് അവരിങ്ങനെ പറ്റിയിട്ടാണ് നടന്നിരുന്നത്. വഴിയുടെ മധ്യത്തിലേക്ക് അവർ ഇറങ്ങി നടക്കാറില്ല. മഹദികളുടെ സ്വഭാവം അതാണെന്ന് അതാ നമുക്ക് ഹദീസുകളിൽ കാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്രമാത്രം വലിയ സൂക്ഷ്മതയാണ് അവര് കാണിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, അശ്ലീലതകളും തോന്യാസങ്ങളൊക്കെ ഒന്ന് ഈ രാജ്യത്ത് വളരെ ഏറുകയാണ്.
നമ്മുടെ ലോകത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഓരോ സൗകര്യങ്ങൾ നൽകുമ്പോ അതിന് നന്ദി കാണിക്കേണ്ടതിന് പകരം അതാ നമ്മൾ നന്ദി കേട് കാണിക്കുന്നു. പണ്ട് കാലത്ത് നമുക്ക് ഗൾഫിലുള്ള ഒരു ഭർത്താവുമായിട്ട് ഒന്ന് സംസാരിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം. ഒന്ന് കത്തെഴുതിയാൽ തന്നെ ആ കത്തുകൾക്ക് മറുപടി കിട്ടണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കേണ്ടുന്ന അവസ്ഥ. ഇന്നതെല്ലാം മാറി ഒരു ന്യായമത്ത് വന്നു, വീട്ടിൽ ലാൻഡ് ഫോണുകൾ വന്നു, സൗകര്യങ്ങൾ വന്നു. അവിടെ നിന്നും മാറി ഓരോരുത്തർക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഒക്കെ ഉതകുന്ന നിലക്ക് മൊബൈൽ ഫോണുകളായി. ആ ന്യായമത്തിന് അള്ളാഹുവിനോട് ശുക്ർ കാണിക്കേണ്ടതിന് പകരം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരീ, നമ്മൾ അള്ളാഹുവിന്റെ ന്യായമത്തിന് അതാ ലംഘിക്കുക ല്ലേ ചെയ്യുന്നത്, നന്ദി കേടല്ലേ കാണിക്കുന്നത്. ആ മൊബൈലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ സമുദായത്തിന് എത്ര വൃത്തികേട് ചെയ്യാനും മടിയില്ലാതായി പോയല്ലോ. എന്തുമാത്രം വൃത്തികേടുകളാണ് നമ്മുടെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്, വീടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്, അങ്ങാടികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. മൊബൈൽ ഫോണുകളിലൂടെ മെസ്സേജുകൾ അയക്കുന്നു, SMS അയക്കുന്നു, ബ്ലൂടൂത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് വൃത്തികേടുകൾ പകർത്തുന്നു. സമുദായമേ, മുസ്ലിമേ, നിയന്ത്രിക്കാൻ മടിച്ചു നിന്നാൽ ഏറ്റവും വലിയ അപകടം കാണാനിരിക്കുന്നു. വൃത്തികേടുകൾ ഒരു സമുദായത്തിൽ കൂടുകയാണ്. ചില ചിത്രങ്ങൾ കണ്ടുകൊണ്ട് രസിക്കുകയാണ്, ചില വൈകികമായ വൈകൃതങ്ങളെ ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണ്. അറിയാതെ എങ്ങാനും ഒരാശ്രദ്ധ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര വളരെ കരുതലോടെ ഇരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫോണുകളിലേക്കും ഒരു പെട്ടെന്ന് വരുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഏറി വരികയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അനാവശ്യമായ നിലക്ക് ഉപയോഗപ്പെടുത്താൻ പ്രത്യേകിച്ച് ക്യാമറകളുള്ള മൊബൈൽ ഫോൺ നൽകിക്കൂടാ. ഈ സമുദായം എന്തേ ചിന്തിക്കാത്തത്, എന്തേ ആലോചിക്കാത്തത്, സ്വന്തം കിടപ്പറ രംഗങ്ങൾ വരെ വൃത്തികെട്ട നിലക്ക് പകർത്തിയിട്ട് അതാ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയോളം എത്തിപ്പോയി. അനുഭവങ്ങളാണ് സഹോദരന്മാരെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരുമായും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ ആ സ്ഥലം പറയുന്നില്ല, ഞാൻ ഒരു നാടിനെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഈ സമുദായം അവിടെ എത്തിപ്പോയി. കല്യാണം കഴിഞ്ഞ് 2 മാസമേ ആയിട്ടുള്ളൂ. അതാ ആദ്യ രാത്രി തന്റെ മൊബൈൽ ഫോണിലെ ക്യാമറയിലൂടെ പകർത്തിയിട്ട് ഗൾഫിലെത്തിയിട്ട് റൂമുകളിൽ അതാ അതിങ്ങനെ മൊബൈലുകളിലൂടെ ബ്ലൂടൂത്തുകളിലൂടെ അതിങ്ങനെ മാറി മാറി ചെറുപ്പക്കാര് കാണുന്നു, ആളുകൾ ആസ്വദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരാ, ഈ പൈശാചികതയുടെ പേരെന്താണ്? ഈ സമുദായം എവിടെയാണ് എത്തിയിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? സ്വന്തം ഭാര്യയുമായുള്ള കിടപ്പര രംഗങ്ങൾ കാണിക്കുന്നത് പോയിട്ട് അത് സംബന്ധമായി പരാമർശങ്ങൾ നടത്തുന്നത് പോലും എത്ര വൃത്തികെട്ട നിലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം എത്ര വൃത്തികെട്ട നിലക്കാണ് അതിന്റെ ഗൗരവം എന്നാണ് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുവചനങ്ങൾ ഈ സമുദായം കൈയൊഴിച്ചതല്ലേ സർവരൂപത്തിലുള്ള ഈ തോന്നിയാസങ്ങളിലേക്കും മനുഷ്യൻ എത്തിപ്പെടാൻ സാധിക്കുന്നത്? നിങ്ങൾ നോക്കൂ, അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വൃത്തികെട്ട രംഗങ്ങൾ കാണിക്കുന്നത് പോയിട്ട് ആ രൂപത്തിലുള്ള സംസാരങ്ങൾ തന്റെ ഇണയുമായി തന്റെ ജീവിതത്തിലുണ്ടായ ആ സ്വകാര്യമായ വിലപ്പെട്ട നിമിഷങ്ങളെ സംബന്ധിച്ച് കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നതിന്റെ ഗൗരവം, അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഗൗരവം ധാരാളം വചനങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഒരു പിശാച്ച് മറ്റൊരു പിശാച്ചുമായി പരസ്യമായിട്ടതാ നടുറോട്ടിൽ വെച്ച് ലൈംഗികമായി ബന്ധപ്പെടുന്നു, ആളുകൾ നോക്കിക്കാണുന്ന നിലക്ക് ഇതിന് സമാനമാണ് ഈ പണിയെന്നാ പറഞ്ഞത്. തന്റെ ഭാര്യയുമായിട്ട് പങ്കിട്ട സ്വകാര്യ നിമിഷങ്ങൾ എത്ര അടുത്ത കൂട്ടുകാരോടും ഞാൻ എന്റെ ഭാര്യയുമായി ആ ജീവിച്ചിട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ച് അവതരിപ്പിക്കാൻ പാടില്ല, ഒരു ഭർത്താവിനും പാടില്ല, ഒരു ഭാര്യക്കും പാടില്ല. അവരവരുടെ സ്വകാര്യതയുടെ നിമിഷങ്ങളെ എത്ര വലിയ ആളുകളുടെ മുമ്പിലും എത്ര കൂട്ടുകാരാണെങ്കിലും അത് പരസ്യപ്പെടുത്തുന്നത് വൃത്തികെട്ട സംസ്കാരമാണ്, വളരെ മോശപ്പെട്ട സമ്പ്രദായമാണ്. എങ്കിൽ പിന്നെ അതങ്ങ് ചിത്രീകരിച്ച് കാണിച്ചു കൊടുത്താലോ? സമുദായമേ, എവിടെ എത്തിപ്പോയി? എന്തേ ഈ ചെറുപ്പക്കാർക്ക് സംഭവിച്ചത്? എന്തേ ഈ ചെറുപ്പക്കാരികൾക്ക് സംഭവിച്ചത്? ഇതിന്ന് നാട്ടിലൊട്ടാകെ പ്രചാരം നേടുകയാണ്. സൂക്ഷിക്കണം സഹോദര, നമ്മുടെ വീട്ടിൽ നമുക്ക് ആ സംവിധാനം ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ അറിയാത്തവന്റെ കൈകളിൽ കൊടുത്തു വിടരുത്. അവരതിലൂടെ പലതും ഉപയോഗപ്പെടുത്തുകയാണ്, പല വൃത്തികെട്ട രൂപത്തിലേക്കും അത് നീങ്ങുകയാണ്. അതുകൊണ്ട് ഈ ദുരുപയോഗം തടയപ്പെടേണ്ടതുണ്ട്.
അതുപോലെ തന്നെ ഈ ലോകത്ത് ഏറ്റവും വളർന്നു വികസിച്ച രൂപത്തിലുള്ള ഏറ്റവും വലിയ ഒരു മേഖലയാണ് ഈ കഴിയാത്തത്ര ഉന്നതിയിലേക്കല്ലേ എത്തിയിട്ടുള്ളത്. ആഗോള എല്ലാ രാജ്യങ്ങളുമായും നമുക്ക് അവനവന്റെ റൂമിൽ ഇരുന്ന് കൊണ്ട് ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും കാണാനും വരെയുള്ള സൗകര്യങ്ങളുള്ള ഈ ലോകത്ത് അതൊക്കെ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു. ഇന്റർനെറ്റ് സൗകര്യങ്ങളുള്ള വീടുകളിലതാ അതെന്തിനു വേണ്ടിയാണ് മക്കൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നറിയാത്ത രക്ഷിതാവാണെങ്കിൽ, അതിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത രക്ഷിതാക്കളാണെങ്കിൽ, അതാ ഈ കുട്ടികൾ അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകൾ ൊക്കെ മോശപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വൃത്തികേടുകൾ അവരതിലൂടെ കാണുകയാണ്. ലക്ഷക്കണക്കിന് തുണിയുരിഞ്ഞ സംസ്കാരമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ദുരന്തം ഈ സമുദായത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇന്റർനെറ്റ് പാടില്ലെന്നല്ല, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ പാടില്ലെന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയന്ത്രിക്കാൻ കൈകളില്ലെങ്കിൽ നമുക്ക് ആ പരിപാടി അവസാനിപ്പിക്കലാണ് നല്ലത്. നമ്മുടെ വീട്ടിൽ അത് വേണ്ട. കുട്ടികൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള വീടുകളുണ്ടെങ്കിൽ, എനിക്ക് വളരെ വിനയത്തോടുകൂടെ എന്റെ ഉപ്പമാരോട് പറയാനുള്ളത്, ഉമ്മമാരോട് പറയാനുള്ളത്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഒരിക്കലും സ്വകാര്യ മുറികളിൽ നിങ്ങൾ നെറ്റ് കണക്ഷൻ വെച്ചു കൊടുക്കരുത്. കുട്ടികൾ പഠിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന അവർക്ക് പഠനത്തിന്റെ കാലഘട്ടത്തിൽ ആവശ്യമായ ക്ലാസുകളും പ്രോജക്റ്റുകളും ഒക്കെ തയ്യാറാക്കാൻ ഇന്റർനെറ്റിലെ പല വിദ്യാഭ്യാസ മേഖലയിലുള്ള സൈറ്റുകളും ഇന്ന് പ്രയോജനപ്രദമാണ്, സംശയമില്ല. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ അടുക്കി വെക്കപ്പെട്ട സ്ഥലങ്ങൾ ഒഴിവാക്കപ്പെടുന്ന നിലക്ക് നമുക്കിന്ന് ചെറിയ ചെറിയ സംവിധാനങ്ങളിലൂടെ ധാരാളം ഗ്രന്ഥങ്ങൾ റഫർ ചെയ്യാൻ ആ മേഖല വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിന് സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് പരസ്യമായ സ്ഥലത്തല്ലാതെ നെറ്റ്വർക്ക് ചെയ്യിപ്പിക്കാൻ അനുവാദം കൊടുത്തു പോകരുത് രക്ഷിതാക്കളെ. ഒരു കണ്ണ് നമുക്ക് വേണം. നമ്മുടെ വീട്ടിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ രക്ഷിതാക്കൾ ഉമ്മയായാലും ഉപ്പയായാലും അതിനെ സംബന്ധിച്ചൊരു പ്രാഥമികമായ ഒരു വിദ്യാഭ്യാസം നേടിയെടുക്കേണ്ടതുണ്ട്. പണ്ട് കാലത്ത് സാക്ഷരത എന്ന് പറയുന്നത് ആ മുതൽ അവസാന അക്ഷരം വരെ എഴുതി പഠിക്കാനും വായിക്കാനും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ യുഗം മാറിപ്പോയി. ഇന്ന് സാക്ഷരത എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സാക്ഷരതയാണ്. അതുകൊണ്ട് ഉപ്പമാര് മനസ്സിലാക്കണം, സഹോദരിമാര് മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും അഭിമാനിക്കരുത്, എന്റെ മകളതാ ആ മേഖലയിൽ വളരെ ഉയർന്നുപോയല്ലോ, അവൾ ഇടക്കിടക്ക് ഇന്റർനെറ്റ് കഫേയിൽ പോകുന്നുണ്ട്, പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, വലിയ പുരോഗതിയിലെത്തിപ്പോയി എന്ന് ആശ്വസിക്കുകയാണ് ഗൾഫിലുള്ള രക്ഷിതാക്കൾ. അവർ പണമയച്ചു കൊടുക്കുകയാണ്. 3 മാസത്തെ കോഴ്സിന് വേണ്ടി, 6 മാസത്തെ കോഴ്സിന് വേണ്ടിയൊക്കെ പണം അയച്ചു കൊടുക്കുന്നു. നെറ്റ് കഫേകളിൽ പോയിട്ട് ഏതിലേക്കാണ് അവർ കടന്നു കയറുന്നത്? ബ്ലോക്കാക്കപ്പെടാത്ത സർവരൂപത്തിലുള്ള വൃത്തികേടുകളുടെയും ആ ലോകത്തേക്ക് 1 മണിക്കൂറുകൾ കണക്കിന് അവർ കടന്നു കയറുന്നു. ഫീസും അടച്ചവർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ ഈ പാവപ്പെട്ട ഉമ്മ വിചാരിക്കുന്നു, ഈ പാവപ്പെട്ട ഉപ്പ വിചാരിക്കുന്നു, എന്റെ മകൾ കാര്യമായി എന്തോ പഠിച്ചുകൊണ്ട് നെറ്റ് കഫേയിൽ നിന്ന് വന്നിരിക്കുന്നു, എന്റെ കാശ് മുതലായി പോകുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സഹോദര, നിയന്ത്രിക്കണമെന്നാ പറയുന്നത്, അത് അനുഭവിക്കേണ്ട നിലയ്ക്ക് അനുഭവിക്കാവൂ. അത് പരിധികൾ നമുക്കുണ്ട്, ആ പരിധികളിൽ നിന്ന് വിരുദ്ധമായിക്കൊണ്ട് ആ ഒരു ദുരന്തത്തിലേക്ക് ഈ സമുദായം നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇന്റർനെറ്റ് കഫേകളിൽ പോകുന്ന മക്കളെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇല്ലാതെ, അവരെ കൂടെ ആളുകളില്ലാതെ, ഇവരേത് മേഖലയിൽ പോകുന്നു എന്ന ചിന്തയില്ലാതെ പറഞ്ഞേച്ചാൽ അപകടമുണ്ട്. വീടുകളിൽ അത് സ്ഥാപിച്ചിട്ട് നോക്കാൻ ആളില്ലെങ്കിൽ അപകടം വരാനുണ്ട്. മൊബൈൽ ഫോണുകളിലൂടെ ദുരുപയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് വായിക്കുന്നത്, എന്താണ് കാണുന്നത്, സീഡികൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പോലും വഴിയാത്ത ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഒരു കുട്ടിയുടെ കൈവിരലുകൾക്കിടയിൽ വെച്ചാൽ ഉപ്പക്കോ ബാപ്പക്കോ ഉമ്മക്കോ അധ്യാപകനോ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ചെറിയ ചെറിയ സംവിധാനങ്ങളുണ്ട്. അതങ്ങ് കനറ്റിലേക്ക് ഘടിപ്പിച്ചു കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യമായി കണ്ടാസ്വദിക്കുന്ന ലോകമാണ്. തടഞ്ഞിട്ടില്ലെങ്കിൽ എവിടേക്കാ നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് ഓരോ രക്ഷിതാവും ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത്ര മോശം.
അതുപോലെ തന്നെ ശൃംഗാര വർത്തമാനങ്ങൾ ഒരു അന്യപുരുഷൻ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ പാടുണ്ടോ? അതിന് ലിമിറ്റില്ലേ? ആ സംസാരത്തിൽ എന്താ ഒരു പെണ്ണിനോട് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ പെണ്ണിനോട് വസ്ത്രവിധാനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കുമ്പോഴും പറഞ്ഞില്ലേ, വലാ തഖ്ളുന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. പെണ്ണേ, അവർ സംസാരിക്കുന്ന അവസരത്തിൽ അതാ വിശുദ്ധ ഖുർആൻ പറയുന്നു, അവർ അവരുടെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കരുത്, തേൻ പുരട്ടി സംസാരിക്കരുത്, മധുരമായ നിറക്കൊരു അന്യപുരുഷനോട് സംസാരിച്ചാൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ ചില രോഗങ്ങളുള്ള ചില മാനസിക രോഗികളുണ്ട്, ആ രോഗികളായ ആളുകൾക്ക് ചിലപ്പോ പെണ്ണിന്റെ ശബ്ദം കേൾക്കുമ്പോ വേണ്ടാത്തതിന് ആകർഷണം തോന്നാൻ കാരണമായേക്കും. അതുകൊണ്ട് പെണ്ണേ, നീ ദേഷ്യപ്പെട്ട് സംസാരിക്കണം എന്നുമല്ല പറയുന്നത്, വഖുൽന ഖൗലൻ മഅറൂഫാ, മാന്യമായ നിലക്ക് സംസാരിക്കാവൂ. എങ്ങനെയാണ് ആ മാന്യത എന്ന് ും ഹദീസും മോദി പഠിപ്പിക്കേണ്ടതില്ല. ഓരോ പെണ്ണിനും അറിയാം അപകടം വരാത്ത നിലക്ക് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ കാണണം, എങ്ങനെ ഇടപഴകണം എന്ന് കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് ഫോണിലൂടെയാണെങ്കിലും നേർക്കുനേരെയാണെങ്കിലും ആ ഒറ്റപ്പെടലിന് തുല്യമാണ്. ഫോണിൽ ശൃംഗരിക്കുന്ന ആളുകളില്ലേ, മീഡിയകളിലേക്ക് വിളിച്ചുകൊണ്ട് ഖദീജമാരും സൈനബമാരുമൊക്കെ അതാ അവതാരകന്മാരോട് കൊഞ്ചിക്കൊഴയുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ും അഹമ്മദുമാരുമൊക്കെ അവതാരികമാരോട് കൊഞ്ചിക്കൊഴയുന്നു. ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കിട്ടാൻ വേണ്ടി മിനിറ്റുകളോളം സംസാരിക്കുന്നു. ബന്ധപ്പെട്ട ഉമ്മയോടൊന്ന് ഉപ്പയോടൊന്ന് കാശു കൊടുത്തുകൊണ്ട് ടെലിഫോണിലെങ്കിലും, പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ വിളി കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾക്ക് പോലും ഫോൺ ചെയ്യാൻ പോലും സമയം കാണാത്ത എത്രയോ ചെറുപ്പക്കാര്. അതാ ഇത്തരത്തിലുള്ള നിലയങ്ങൾ ആളുകളുമായി കൊണ്ട് ഒരുപാട് സമയം കാശു കൊടുത്തുകൊണ്ട് അതാ സംസാരിക്കുന്നു, ആസ്വദിക്കുന്നു, ആ രൂപത്തിൽ ഒരു ആസ്വാദനം കണ്ടെത്തുന്നു. ഇസ്ലാം എന്താ പഠിപ്പിച്ചത്? പാടുള്ളതാണോ? പാടുള്ളതാണോ? അതുപോലെ തന്നെ രക്ഷിതാക്കൾ മൗനാനുവാദം കൊടുക്കുന്നു. എന്ത്? കെട്ടുപറഞ്ഞ പെണ്ണാണെന്ന് പറഞ്ഞിട്ട്, അതാ ഇന്നയാൾക്ക് പറഞ്ഞു വെച്ച പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ അതാ പ്രത്യേകമായിട്ട് അവർ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, വിവാഹ അന്വേഷണം നടന്നിരിക്കുന്നു, നിക്കാഹ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടേയുള്ളൂ, ഇപ്പോ ഇതാ അച്ചാരം എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ കണ്ട് തൃപ്തിപ്പെട്ടു എന്ന നിലക്ക് വാച്ച് കെട്ടിപ്പോന്നിരിക്കുന്നു. ഇപ്പോൾ വാച്ച് കെട്ടലും ആഭരണം കെട്ടലും ഒക്കെ പോയിട്ട് ഇപ്പോൾ ഒരു പെണ്ണ് ഒരാണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാണൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിക്കാഹ് എത്രയോ കൊല്ലത്തിന് ശേഷമാണ് നടക്കുന്നതെങ്കിൽ പോലും ആദ്യം കൊടുക്കുന്ന സമ്മാനം, ആദ്യം കൊടുക്കുന്ന പ്രത്യേകമായ സമ്മാനം അതാ സിം കാർഡാണ്, അത് ഉപയോഗിക്കാൻ ഒരു മൊബൈൽ ഫോണുമാണ്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് വിളിയോട് വിളിയാണ്. നിക്കാഹിന്റെ രാത്രിയിൽ പിന്നെ എന്ത് പറയാനാ? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? വിളിച്ച് വിളിച്ച് പണം തുലച്ചില്ലേ? ഉറക്കമില്ലാത്ത രാത്രികളല്ലേ ചെറുപ്പക്കാർക്ക്? അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായ വിളി തന്നെ. വീട്ടിലിരിക്കുന്ന പെൺകുട്ടി അതാ പെട്ടെന്ന് രക്ഷിതാക്കൾ കേൾക്കാതിരിക്കാൻ വേണ്ടി തൊടിയിലേക്ക് പോകുന്നു, അപ്പുറത്തേക്ക് പോകുന്നു, മൊബൈൽ ഫോണിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്നു. പ്രിയപ്പെട്ട ഉപ്പമാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഇത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നാവ് കൊണ്ടുള്ള വ്യഭിചാരമല്ലേ, കാതുകൾ കൊണ്ടുള്ള വ്യഭിചാരമല്ലേ? എന്തേ മുസ്ലിമേ ചിന്തിക്കാതെ പോകുന്നത്? നമുക്കങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അന്യപുരുഷനല്ലാതാകുമോ? അന്യ സ്ത്രീ അല്ലാതാകുമോ? അത് നാട്ടു നടപ്പല്ലേ? അത് നാട്ടിലെ നിയമങ്ങളല്ലേ? ഏട്ടിലെ നിയമം അതുമായി തുല്യപ്പെടുത്താനൊക്കുമോ? ഒരാളുടെ അന്യ സ്ത്രീ എന്ന ആ ഒരവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്നത്? വിവാഹം കഴിഞ്ഞാലല്ലേ നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പ് എത്ര വലിയ ബന്ധുക്കളാണെങ്കിലും എത്ര വലിയ അടുപ്പമുള്ളവനാണെങ്കിലും പുരുഷൻ അന്യപുരുഷൻ തന്നെയാണ്, സ്ത്രീ അന്യ സ്ത്രീ തന്നെയാണ്. അതിന് പരിധികളുണ്ട്. ഇന്ന് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും ഒരുമിച്ച് ടൂർ പോകുന്നു, യാത്ര പോകുന്നു, പലയിടങ്ങളിലും വെച്ച് സന്ധിക്കുന്നു, സംസാരിക്കുന്നു.
പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ട് പിന്നെ എന്ത് രസമാവുള്ളത്? ജീവിതത്തിൽ അനുഭവിക്കേണ്ടതൊക്കെ അവര് മുമ്പെപ്പോളോ അനുഭവിച്ചു തീർന്നില്ലേ? മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കിതിനെന്ത് സമാധാനമാ പറയാനുള്ളത്? എന്ത് ന്യായമാണ് നമുക്ക് പറയാനുള്ളത്? അതുകൊണ്ട് അതിനൊക്കെ തടയിടണം. നമ്മുടെ വീടുകളിൽ ആ സംസ്കാരം ഉണ്ടായിക്കൂടാ. അതേപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യനെ, മറ്റൊരു രൂപത്തിൽ മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന സമ്പ്രദായമാണല്ലോ പുകവലി എന്ന് പറയുന്ന ദോഷം. അതും ഇസ്ലാമികമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏത് സിഗരറ്റിന്റെ പാക്കറ്റിന്റെ മുകളിലാണ് എഴുതി വെക്കപ്പെടാത്തത്? അത് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്, ആരോഗ്യത്തിന് ഹാനികരമാണ്, നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ആരായിരി ചെയ്യുന്നത്? അതും കണ്ടിട്ടല്ലേ മനുഷ്യനത് അനുഭവിക്കുന്നത്? വൃത്തികെട്ട സംസ്കാരമല്ലേ? പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട സഹോദരി, ഗൾഫ് നാടുകളിലൊക്കെ അതാ മതകാര്യ വകുപ്പിന്റെ കീഴിൽ, അതാ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുമ്പോ അതാ എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ മതകാര്യ വകുപ്പ്, അതാ ഗവൺമെന്റ് ഒരു വലിയ രൂപത്തിലുള്ള പ്രചരണം തുടങ്ങി കഴിഞ്ഞുവന്ന് ഇതാ ഈ റമദാനിലൂടെ പുകവലി എന്ന് പറയുന്ന ദുശ്ശീലം ഞാൻ അവസാനിപ്പിക്കും എന്ന് ആളുകളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിക്കുന്ന, അതിന് പ്രോത്സാഹനം നൽകുന്ന, അതിന്റെ മതവിധികൾ വിവരിച്ചു കൊണ്ടിരിക്കുന്ന പഠന ക്ലാസുകളും സന്ദേശങ്ങളും ഖുത്ബകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, ക്ലാസുകളിലൂടെ, പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലികളിലൂടെ, മത്സരങ്ങളിലൂടെ ഒക്കെ ആളുകളെ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ. ഏറ്റവും വലിയൊരു വൃത്തികേട് തന്നെയാണതും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ശ്വസനവായുവിലാണ് നമ്മൾ മാലിന്യം കലർത്തുന്നത്. ആ ഊതിവിടുന്ന പുക ശ്വസിക്കുന്ന എത്രയോ ആളുകൾക്ക് നാം അനുഭവിക്കുന്നതിനേക്കാൾ കടുത്ത അപരാധമാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾ, നിരപരാധികളായ കുഞ്ഞുങ്ങൾ അതിന്റെ ഇരകളായി മാറുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ അതിന്റെ ഇരയായി മാറുന്നു. പ്രിയപ്പെട്ട പ്രായമായ ഉപ്പയും ഉമ്മയും അതിന്റെ ഇരയായി മാറുന്നു. നാം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ആർക്കൊക്കെ അതുകൊണ്ട് ദ്രോഹമുണ്ടാക്കുന്നുവോ അവർക്കൊക്കെയും നമ്മൾ ഇതുകൊണ്ട് വലിയ ഉപദ്രവമല്ലേ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് ഈ നശീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഈ വസ്തുവിന്റെ ഉപയോഗത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരാ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. എന്തുമാത്രം വെറുപ്പുള്ള ഒരു മണമാണത്! അനുവദിക്കപ്പെട്ട സംഗതിയല്ലേ ഉള്ളി ഭക്ഷിക്കൽ? ഉള്ളിക്കൊരു ദുർഗന്ധമുണ്ട്. അതുകൊണ്ട് അനുവദനീയമായ ഭക്ഷണ വസ്തുവായ ഉള്ളി തിന്നാൽ പോലും വായയിൽ ദുഷിച്ച മണമുണ്ടെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിന് വരെ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ, പള്ളിയിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞ പുന്നാര റസൂലിന്റെ അനുയായികളതാ ഈ വൃത്തികെട്ട മണവുമായി കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു. സുജൂദ് ചെയ്യുമ്പോ, റുകൂ ചെയ്യുമ്പോ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവന്റെ മൂക്കിലേക്ക് ഈ ദുർഗന്ധത്തിന് കാരണമാക്കുന്നു. മലക്കുകൾ വെറുക്കുന്നു. ഇസ്ലാമിൽ അനുവദനീയമാണോ? എന്തുമാത്രം വലിയ അപരാധമാണ്! ശ്വസിക്കുന്ന വായുവിൽ മാലിന്യം കലർത്തി വിഷം കലർത്തുന്നത് ഏറ്റവും വലിയ കുറ്റകരമല്ലേ? കുടിക്കുന്ന വെള്ളത്തിൽ മാത്രം വിഷം കലർത്തുന്നതാണോ തെറ്റ്? ശ്വസിക്കുന്ന വായുവിൽ മാലിന്യം കലർത്തുന്നതും തെറ്റല്ലേ? അതുകൊണ്ട് ആ ഒരു ബോധം നമുക്ക് വേണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ സഹോദരന്മാരെ, സിനിമാറ്റിക് ഡാൻസുകൾ, അതുപോലെ തന്നെയുള്ള നൃത്തങ്ങൾ, നൃത്യങ്ങൾ, ഗാനമേളങ്ങൾ, ആ രൂപത്തിലുള്ള താളമേളങ്ങൾ വിവാഹത്തോടനുബന്ധിച്ചും അല്ലാതെയും ഒക്കെ വീടുകളിൽ അരങ്ങ് തകർക്കുകയാണ്. തലേ ദിവസം നടക്കുന്ന അത്താഴമൂട്ടെന്ന പേരുള്ള പരിപാടിയിലാണെങ്കിലും, മൈലാഞ്ചി കല്യാണം എന്ന പേരിട്ടാലും, ഏത് പേരിട്ടാലും ആ രൂപത്തിൽ ധാരാളക്കണക്കിന് സംഖ്യകൾ തുലക്കുന്നു, ഹറാമ ചെയ്യുന്നു, വൃത്തികേടുകൾ നടക്കുന്നു, വീഡിയോകളിൽ പകർത്തുന്നു. അതുപോലെ തന്നെ പുതുമാരൻ പുറപ്പെട്ടിറങ്ങുമ്പോ അതാ ചടപട എന്ന് പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട്, പൂത്തിരി കത്തിച്ചുകൊണ്ട്, കരിമരുന്നുകൾ പ്രയോഗിച്ചുകൊണ്ട് വെറുക്കപ്പെട്ട രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇസ്ലാമാണോ സഹോദരന്മാരെ? എന്തേ മുസ്ലിം സമുദായം ഉണരാത്തത്? എന്തേ മുസ്ലിമിന്റെ ഭവനത്തിൽ നിന്ന് എടുത്തു കളയാൻ കഴിയാത്തത്? അത് അളിയന് ഇഷ്ടമാണ്, പെങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ മൂത്താപ്പ തെറ്റിപ്പോകും, അല്ലെങ്കിൽ ഇളയമ തെറ്റിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അധർമ്മങ്ങൾക്കെതിരെ കൂട്ടുനിൽക്കാൻ ഈമാനുള്ള മനുഷ്യന് സാധ്യമാണോ? മദ്യം കുടിക്കാഞ്ഞിട്ട് പോലും, മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ പോലും ഈമാനുള്ളവൻ പങ്കെടുക്കരുതെന്ന തിരുവചനം നമ്മൾ കേട്ടിട്ടുള്ളവർ
ഉൾക്കൊണ്ടവരാണെങ്കിൽ അത് ഉൾക്കൊണ്ടവരാണെങ്കിൽ ഇഹ്റാമുകൾ ചെയ്യുന്ന മജ്‌ലിസിലേക്ക് നാം അത് ചെയ്യുന്നില്ലെങ്കിൽ പോലും ബഹിഷ്കരിക്കാൻ വിട പറയാൻ ഈമാനുള്ളവരവസ്ഥയിലേക്ക് ഉമ്മാ സഹോദരി അതുപോലെ തന്നെ എല്ലാ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് വിട പറയാനും മാറി നിൽക്കാനും നമുക്ക് സാധിക്കണം. അതുപോലെ നിങ്ങൾ നോക്കൂ, ആളുകളിൽ പടർന്നു വരുന്നു ഒരു സമുദായം തന്നെ നശിപ്പിക്കപ്പെടാൻ കാരണമായ ഒരു സംഭവമാണ് സ്വവർഗരതി. അതിന്ന് പറയാതിരിക്കലാണ് ഭേദം. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അതാ സ്ത്രീകൾക്ക് പകരമായി പുരുഷന്മാരെ തന്നെ തന്റെ കാമദാഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു ജനത, സദൂ നിവാസികൾ, ആ രാജ്യക്കാർക്ക് അള്ളാഹു നൽകിയ ശിക്ഷ എത്രയാണ്? അവരുടെ കണ്ണിന്റെ കാഴ്ചയങ്ങ് നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ കീഴ്മേൽ അവർ മറിക്കപ്പെട്ടു. അതുപോലെ തന്നെ ശക്തമായ നിലക്കുള്ള കല്ലിന്റെ മഴ അവരുടെ മേൽ വർഷിക്കപ്പെട്ടു. സർവരൂപത്തിലുള്ള അധപ്പതനത്തിനും നാശത്തിനും കാരണമാക്കിയ വൃത്തികെട്ട സംസ്കാരം എന്ന സ്വവർഗരതി, അതിനതാ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നു. സ്വവർഗരതിക്കാരായ പുരുഷന്മാര് പരസ്പരം വിവാഹം കഴിക്കുന്നു, സ്ത്രീകൾ പരസ്പരം വിവാഹം കഴിക്കുന്നു, അവർക്ക് പല നാടുകളിലും സ്വന്തമായി പ്രസിദ്ധീകരണങ്ങളുണ്ട്, സ്വവർഗരതിക്കാർക്ക് സംഘടനകളുണ്ട്, അവർക്ക് വേണ്ടി വാദിക്കുന്ന, പ്രത്യേകമായി അവർക്ക് വേണ്ടി ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അഡ്വക്കേറ്റ് എന്ന പേരിലുള്ള മാസിക പോലും ചില രാജ്യങ്ങളിൽ നടന്നു വരുന്നുണ്ട്. ലക്ഷക്കണക്കിനാണ് അവരുടെ എണ്ണങ്ങൾ വരുന്നത്. കോൾ ഗേളുകൾ വളരുകയാണ്, കോൾ ബോയികൾ വളരുകയാണ്. എല്ലാ ഹോസ്റ്റലുകളുടെയും എന്ന് പറയാൻ നമുക്ക് കഴിയില്ലെങ്കിലും മിക്ക സ്ഥലങ്ങളിലും ഇത് ബാധിച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇതൊന്നും ഒരു തെറ്റല്ല എന്ന നിലക്ക് ആളുകൾ ചെയ്തു വരികയാണ്. ഇസ്ലാം വളരെ കഠിനമായ നിലക്കല്ലേ അതിന്റെ ഗൗരവം പറഞ്ഞത്? അങ്ങനെ ചെയ്യുന്ന ഒരുത്തനെ കണ്ടാൽ അത് ചെയ്യുന്നവനെയും ആരൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ രണ്ടുപേരെയും കൊന്നുകളയാനാണ് ഇസ്ലാമിക രാഷ്ട്രത്തിലെ കാലിയോടുള്ള ഇസ്ലാമിന്റെ ഓർഡർ. എത്ര ഗുരുതരമാണ്, എത്ര കുടുംബങ്ങളാണ് ചിന്ന ഭിന്നമായി പോയത് ഭർത്താവിന്റെ ഈ വഴിവിട്ട ജീവിതം കാരണത്താൽ. എത്രയോ സഹോദരിമാരിന്ന് തീ തിന്നുന്ന കുടുംബ ജീവിതം നയിക്കുകയാണ്. ചോദ്യം ചെയ്താൽ കിട്ടുന്നത് തൊഴിയാണ്, അടിയാണ്. ആ രൂപത്തിൽ ജീവിതത്തിന്റെ താളം തെറ്റിച്ചുകൊണ്ട് എത്രയോ ആളുകൾ അതിന്റെ പിന്നാലെ പോകുന്നു, വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് നീങ്ങുന്നു. മുസ്ലിമേ, നമുക്ക് കൃത്യമായ ബാധ്യതകളില്ലേ? നാം ചിന്തിക്കേണ്ടതില്ലേ? നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ഇസ്ലാം എന്താ പറഞ്ഞത്? മക്കളെ വളർത്തുന്ന രക്ഷിതാക്കളോട് വരെ പറഞ്ഞില്ലേ, 7 വയസ്സായി കഴിഞ്ഞാൽ മുറു ഔലാദക്കും ബിസ്വലാ, മക്കൾക്ക് 7 വയസ്സായാൽ നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. അതിന് തയ്യാറാകുന്നില്ല 10 വയസ്സായിട്ടുമെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ശിക്ഷാമുറകൾ എടുക്കാമെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു കൊണ്ട് പറയുന്നതെന്താ? 10 വയസ്സിലെത്തിയ ആങ്ങളെയും പങ്ങളെയും അതുപോലെ തന്നെ ജ്യേഷ്ഠനും അനുജനുമാണെങ്കിൽ പോലും ഒരേ വിരിപ്പിൽ കിടന്നുകൂടാ, ഒരേ വിരിപ്പിൽ കിടന്നുകൂടാ. അത് ആങ്ങളായാലും പെങ്ങളായാലും ജ്യേഷ്ഠാനുജന്മാരായാലും ജ്യേഷ്ഠത്തെയും മനുജത്തെയുമാണെങ്കിലും ഒരേ പുതപ്പിന് കീഴിൽ ആ രൂപത്തിൽ ആങ്ങള പെങ്ങള് പോലും അതുപോലെ തന്നെ ജ്യേഷ്ഠാനുജന്മാര് പോലും മക്കളാണെങ്കിൽ തന്നെയും അങ്ങനെ പാടില്ല. നിങ്ങൾ അവരെ വേർപിരിച്ച് കിടത്തണേ, അവരുടെ കിടപ്പ് സ്ഥാനങ്ങൾ നിങ്ങൾ വേറെ വേറെ നിശ്ചയിച്ചു കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിലെ രക്ഷിതാക്കളോട് പറയുന്നുവെങ്കിൽ എത്രമാത്രം വലിയ ജാഗ്രതയാണ്, എത്രമാത്രം വലിയ മുന്നൊരുക്കമാണ്, എത്രമാത്രം വലിയ സൂക്ഷ്മതയാണ്. അത്തരത്തിലുള്ള മേഖലകളിലേക്കുള്ള കവാടങ്ങൾ കൊട്ടിയടക്കാൻ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട ആളുകൾ മുഴുവനും മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ആളുകൾ ചെയ്യുന്നതല്ലേ, നമുക്കതെന്ത് ബാധകമെന്ന് ചിന്തിക്കരുത്. ഏതവസരത്തിലാണ് എപ്പോഴാണ് ആളുകൾ അതിലേക്ക് ചെന്ന് ചാടുന്നത്, നമ്മുടെ മക്കളതിനോട് അടുക്കുന്നത്, നമ്മുടെ മക്കളതിന്റെ ഇരകളായി മാറുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല. ആൺകുട്ടികളെ കാണാതാകുന്നു, പെൺകുട്ടികളെ കാണാതാകുന്നത് പോലെ ആൺകുട്ടികളെ കാണാതാവുകയാണ് ഈ രാജ്യത്ത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആൺകുട്ടികളെ കാണാതായ കേസുകൾ നമ്മുടെ കോടതികളിൽ ഇപ്പോഴും തെളിയിക്കപ്പെടാതെ തുമ്പില്ലാതെ എവിടെ പോയി നമ്മുടെ ഈ മക്കളെന്നറിയാതെ ഉപ്പമാര് കണ്ണുനീര് വാർക്കുന്നു, ഉമ്മമാര് കണ്ണുനീര് വാർക്കുന്നു, എവിടെ പോയി എന്നറിയുന്നില്ല.
ഏത് ലോകത്താ എത്തിപ്പെട്ടതെന്നറിയുന്നില്ല. സൂക്ഷ്മത വേണം. ഇസ്ലാമിന്റെ അതിർത്തികൾ ലംഘിച്ചു കഴിഞ്ഞാൽ, ആ പരിധികൾ വിട്ടു കഴിഞ്ഞാൽ അനുഭവിക്കാവുന്ന ശിക്ഷകൾ എത്രയാണ്, ആഖിറത്തിൽ എത്രയാണ്, ദുനിയാവിൽ എത്രയാണ്, അത് ചിന്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അതിന്റെ പിന്നാലെയാണ്. നമ്മുടെ സഹോദരിമാരെ വരെ, മുസ്ലിം കുടുംബങ്ങളിലെ ആളുകളെ വരെ പലിശയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ കണ്ടുവരുന്നുണ്ട്. നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്കിടയിൽ ഒരു കൂട്ടായ്മ കാണുന്നുണ്ട്. കുടുംബശ്രീ എന്നാണ് അതിൻ്റെ പേര്, അയൽക്കൂട്ടം എന്നാണ് പേര്. അയൽക്കൂട്ടം എന്ന പേരിനെയോ ആ സംവിധാനത്തെയോ കുടുംബശ്രീ എന്ന് പറയുന്ന കുടുംബ യൂണിറ്റുകളെയോ ഈ ഉള്ളവൻ എതിർക്കുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷേ അതിൻ്റെ മറവിൽ സമ്പാദ്യത്തിനുള്ള ഒരു പ്രേരണ നൽകുന്നു എന്ന നിലക്ക് നമ്മുടെ മുസ്ലിം വീടുകളിൽ അതാ പല ആളുകളും വന്നിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു, മാസത്തിൽ ഒരു തുക നിങ്ങൾ പോസ്റ്റ് ഓഫീസിലെ പദ്ധതിയിലേക്ക് അടക്കൂ, നിങ്ങൾക്ക് ഞങ്ങളിതാ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇത്ര തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതാ ഒരു കൊല്ലം 10,000 അടവ് തന്നിട്ടുണ്ടെങ്കിൽ 12,000-15,000 ഒക്കെ തിരിച്ചു നൽകപ്പെടുന്നു. മുസ്ലിം സഹോദരാ, പ്രിയപ്പെട്ട സഹോദരി, എന്ത് പേരിട്ടിട്ടാണെങ്കിലും പലിശയുടെ ഒരു പൈസ പോലും നമുക്ക് വേണ്ട കേട്ടോ. പലിശയുടെ ആ ഒരു മണം പോലും ആസ്വദിക്കപ്പെടാവുന്ന ഒരവസ്ഥ അറിഞ്ഞുകൊണ്ട് പാടില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലഅന റസൂലുള്ളാ, സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു, ആക്കില റിബാ, പലിശ തിന്നുന്നവനെയും വമൂക്കിലഹു അത് തീറ്റിക്കുന്നവനെയും വകാതിബഹു അതിന്റെ കണക്കെഴുതുന്നവനെയും വശാഹിദൈ അതിന് സാക്ഷി പോയി നിന്ന് കൊടുക്കുന്നവനെയും എല്ലാം ശപിച്ചിരിക്കുന്നു. വഖാല എന്നിട്ട് പറഞ്ഞില്ലേ, ഹും സവാ, അവരെല്ലാവരും കുറ്റത്തിൽ തുല്യമാണ് കേട്ടോ എന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ നോക്കൂ, അറിഞ്ഞുകൊണ്ട് ഒരു ദിർഹമെങ്ങാനും ഒരു പൈസയെങ്ങാനും നമ്മൾ പലിശയുടെ ഇനത്തിൽ സഹോദരാ സഹോദരി നാം ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ ദിർഹമുരിബൻ യഖുലുഹു റജുൽ വഹുവ യഅലമു അശദ്ദു മിൻ സിത്തിം വസലാസീന സനിയ, ഒരാള് തിന്നുന്ന ഒരു ദിർഹമുണ്ടെങ്കിൽ, ഒരു പൈസ ഒരു ദിർഹം ഒരാള് ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഭക്ഷിക്കുന്നു പലിശയുടേതാണ്. വഹുവ യഅലമു, അയാൾക്കത് അറിയാം, ഇത് പലിശപ്പണമാണ് പലിശയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭക്ഷിക്കുന്ന ഒരു ദിർഹം പോലും അശദ്ദു മിൻ സിത്തിം വസലാസീന സനിയ, 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാളും കടുപ്പമാണ്. ഇത് നമ്മൾ പറയുന്നതല്ലോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവായിൽ എന്ന് പറയപ്പെട്ടതല്ലേ. ചിന്തിക്കണ്ടേ സഹോദരാ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സഹോദരാ, ബാലൻസ് ഷീറ്റ് വരുമ്പോ എത്രയാണ് പലിശയെങ്കിൽ ആ പലിശ വാങ്ങാതിരിക്കാനുള്ള ഈമാനികമായ ബോധം നമുക്ക് വേണ്ടേ. 10,000 രൂപക്കുള്ള പലിശയാകുമ്പോ ഒഴിവാക്കാൻ മനസ്സിൽ വലിയ പ്രയാസമില്ല. പക്ഷേ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോ തിരിച്ചു കിട്ടുന്ന പലിശയിലും 10,000-ങ്ങളും 10,000-ങ്ങളുമാണ്. ആ അവസരത്തിൽ അത് ഒഴിവാക്കാൻ കഴിയാതെ മനസ്സ് പതറിപ്പോകുന്നു, അപകടത്തിൽ പോയി ചാടുന്നു. അള്ളാഹുവോടും റസൂലിനോടും യുദ്ധ പ്രഖ്യാപനം നടത്തലെന്നാണ് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഓ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണേ, ഈമാനുള്ളവരാണെങ്കിൽ പലിശയിൽ നിന്ന് കിട്ടാനുള്ളത് ഉപേക്ഷിക്കണേ, അനുഭവിച്ചു പോകരുത് കേട്ടോ. നിങ്ങൾ അനുഭവിക്കണ്ട, കുടുംബത്തെ അനുഭവിപ്പിക്കണ്ട, മക്കളെ തീറ്റിപ്പോറ്റണ്ട, ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗമാരാഞ്ഞോളൂ. ഫഇല്ലം തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ അള്ളാഹനോടും അവന്റെ റസൂലിനോടും യുദ്ധത്തിനൊരുങ്ങിക്കോ. യുദ്ധത്തിനൊരുങ്ങുന്നത് പോലെ ഏറ്റവും കഠിനമായ തെറ്റെന്നല്ലേ പറഞ്ഞത്, പലിശ 10-73 രൂപത്തിലുള്ള വാതിലുകൾ ഉണ്ട് അതിന്, ഒന്നും രണ്ടൊന്നല്ല 10-73 വിധമുണ്ട്. ശ്രദ്ധിച്ചോ സഹോദരാ സഹോദരി, അത് കുടുംബശ്രീ യൂണിറ്റിലൂടെയാണെങ്കിലും അയൽക്കൂട്ടം പദ്ധതിയിലൂടെയാണെങ്കിലും പോസ്റ്റ് ഓഫീസ് ഫണ്ടിലൂടെയാണെങ്കിലും ഏത് സഞ്ചയിക പദ്ധതിയിലൂടെയാണെങ്കിലും ആരുണ്ടാക്കിയ പദ്ധതിയിലൂടെയാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരാ സഹോദരി കേട്ടോളൂ, അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ് 10-73 തരമുണ്ട് പലിശ. ഐസറുഹ, അതിലേറ്റവും നിസ്സാരമായി തോന്നുന്നത്,
ഏറ്റവും ലളിതമായിട്ട് നമുക്ക് തോന്നുന്നത് ഒരാള് തന്റെ സ്വന്തം ഉമ്മയെ നിക്കാഹ് ചെയ്യും പോലെയാണ് ഉമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. എത്ര വൃത്തികേടാണ്, ഒരു മനുഷ്യനെ കൊണ്ടത് കഴിയുമോ? അതിന് സമാനമാണ് 1073 ഈ ഭാഗത്തിൽ വിശദീകരിക്കപ്പെട്ട പലിശയുടെ ഏറ്റവും താഴ്ന്ന പടിയെങ്കിൽ അല്ലാ ഓർത്തുകൊണ്ടൊരു മുസ്ലിമിനത് കഴിക്കാൻ കഴിയുമോ? മക്കൾക്ക് ഡ്രസ് എടുത്തു കൊടുക്കാൻ കഴിയുമോ? വീടുണ്ടാക്കാൻ കഴിയുമോ? പലിശക്ക് പണമെടുക്കാൻ കഴിയുമോ? ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ കടം വാങ്ങിയിട്ട് ബാങ്കിന്റെ അടിമകളായി പോകുന്നു, ലോൺ എടുത്തിട്ട് മനുഷ്യൻ നരകയാതന അനുഭവിക്കുന്നു, ക്രെഡിറ്റ് കാർഡുകളുടെ ഏറ്റവും വലിയ ഉടമയാണെന്ന ക്രെഡിറ്റും കൊണ്ട് നടന്നിട്ട് അവസാനമതാ തൂങ്ങിച്ചാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ കഴിയാതെ നാണക്കേടുകൊണ്ട് മുമ്പേ അഭിമാനബോധത്തോടെ ജീവിച്ച മനുഷ്യൻ ഇനി എന്തിന് ജീവിക്കണം എന്ന് ചിന്തിച്ച് കുഫറിന്റെ നിലക്ക് മരിച്ചൊടുങ്ങുന്നു. മുസ്ലിമേ ചിന്തിക്കണ്ടേ, നമ്മൾ പാവപ്പെട്ട ആളുകളെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയാണ് പല രൂപത്തിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയുണ്ടോ, അത് മണി ചെയിൻ പദ്ധതിയാണെങ്കിലും മറ്റേതെങ്കിലും പദ്ധതിയാണെങ്കിലും മ്യൂച്വൽ ഫണ്ട് എന്ന പേരിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ളതാണെങ്കിലും ഏതൊക്കെ ഫണ്ടുകളാണോ അന്വേഷിച്ചിട്ടല്ലാതെ ഏത് കമ്പനികളുടെ പേരിലാണെങ്കിലും ഏതിന്റെ ഷെയറാണെങ്കിലും ഏത് ഓഹരിപണിയാണെങ്കിലും ഏത് ഇൻഷുറൻസ് പദ്ധതിയാണെങ്കിലും അന്വേഷിച്ചിട്ടല്ലാതെ മുസ്ലിമേ നമുക്ക് കുറച്ച് പ്രയാസമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമാണ്. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിനിന്റെ ജയിലർ തന്നെയാണ്. നമുക്കിവിടെ പരിധികളേറെയാണ്, പരിമിതികളേറെയാണ്. അത് ഭേദിച്ചവർക്ക് തന്നെ സ്വർഗത്തിലെത്താൻ കഴിയൂ. സ്വർഗം വേണമെങ്കിൽ നമുക്ക് അധ്വാനിക്കണം. നമുക്ക് ഇത്തിരി പ്രയാസമുണ്ട്, ഇത്തിരി ത്യാഗമുണ്ട്. നാട്ടു നടപ്പും നാട്ടിൽ കാണുന്നതിനുമൊക്കെ നമ്മൾ അനുകൂലിച്ചുകൂടാ. മുസ്ലിം ചിന്തിക്കണം എന്ന് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്തിലേർപ്പെടുമ്പോഴും ഇതെനിക്ക് പറ്റിയതാണോ, ഞാനൊരു മുസ്ലിം അല്ലേ, എന്റെ ഭാര്യക്ക് പറ്റിയതാണോ, അവളൊരു മുസ്ലിമത്തല്ലേ, എന്റെ മകന് പറ്റിയതാണോ, എന്റെ മക്കൾക്ക് പറ്റിയതാണോ, എന്റെ സംസ്കാരത്തിന് യോജിക്കുന്നതാണോ, ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രത്യേകമായ മഹത്വമാണ് നമുക്കുണ്ടായിത്തീരേണ്ടത്. ബാക്കിയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തന്നേക്കും. ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാത്ത പക്ഷം നമ്മൾ മനസ്സിലാക്കണം, കുല്ലുൽ കബായിരി ഫീ സഗീരിൻ നാരി വലിയഹ്ലിഹാ ഗദബു മിനൽ ജബ്ബാരി. എല്ലാ വൻപാപങ്ങളും കത്തിയാളുന്ന നരകത്തിയിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ കോപത്തിനാണ് നമ്മെ വിധേയരാക്കുന്നത്. അതുകൊണ്ട് ചെറുദോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമാക്കരുത്. ഫതുറുക്കുദുനൂബൻ തത്തകൂനു സഗീറതൻ ലകിന്നഹാ തസ്തദ്ദു ബിത്തക്റാരി. ചെറുദോഷമാണെന്ന് പറഞ്ഞിട്ട് നിസ്സാരമാക്കി നീ തള്ളരുത്. അത് തന്നെയും നീ ആവർത്തിച്ചാവർത്തിച്ചു ചെയ്യുമ്പോ ഏത് ചെറുദോഷവും വൻദോഷത്തിന്റെ ഗ്രേഡിലേക്ക് ഉയർന്നു പോകുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇന്നൽ മുസിറ അലസ്സഗീറത്തി ദൻബുഹു കകബീറത്തിൻ ഫഹദർ മിനൽ ഇസ്റാരി വതജന്നബി ദൻബൽ കബീറ ഫതർകുഹു മുദ്ആതു ഗുഫ്റാനിൻ ലികുല്ലി സിഗാരി. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചില്ലേ, അല്ലദീന യജ്തരിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ, ചീത്തയും നികൃഷ്ടവുമായ എല്ലാ നീചത്തരങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ചെറിയ ചെറിയതൊക്കെ അള്ളാഹു പുറത്തു തന്നേക്കും. ഇന്ന റബ്ബക വാസിയുൽ മഗ്ഫിറ, നിന്റെ നാഥൻ വളരെ വിശാലമായി പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് വതുലബ് മിനർ റഹ്മാനി കുല്ല സലാമത്തിൻ ഫഹുവൽ മുജീബുലി ദഅവത്തിൽ അഖിയാരി. പരമകാരുണികനിലേക്ക് മനസ്സ് പൊട്ടിക്കൊണ്ട് നീ പറഞ്ഞോ, തേടിക്കോ, അവൻ ഉത്തരം നൽകുന്നു. അവൻ ഉത്തരം നൽകുന്നവനാണ്.
അവന്റെ ഫളിന് കണക്കില്ല, അവന്റെ മഗ്ഫിറത്തിന് അറ്റമില്ല. വല്ലാഹു മൗലാന അമീമുൻ ഫളുഹു വഹുവൽ ഗഫൂറു വഖബീലുൽ അദാരി. എല്ലാം പൊറുക്കുന്നവനാണ് നാഥൻ, നമ്മുടെ പ്രയാസങ്ങൾ ഏറ്റുപറഞ്ഞാൽ അതറിയുന്നവനാണ് നാഥൻ, നമ്മുടെ പ്രതിബന്ധങ്ങളെ നമ്മുടെ പ്രതിസന്ധികളെ അറിയുന്നവനാണ്. അവനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിലും ഏറ്റുപറഞ്ഞാൽ അവൻ നമുക്ക് രക്ഷയായിട്ടുണ്ടാകും. അതിനുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട മാസം കൂടിയാണ് വന്ദനയാൻ പോകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ വിഷയങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ ഇന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്, അല്ലാഹു റബ്ബുൽ ആലമീൻ അദാ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ഫവാഹിഷുകളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടു പോകരുത്. രഹസ്യമായതും അതിൽ ബാഹ്യമായതും ആന്തരികമായതും അതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായും വിട പറയാനുള്ള ഈമാനികമായ ബോധം നമുക്കുണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദ് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ റബ്ബിനെയല്ലാതെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ അവന് കഴിയുമോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ആ ഇസ്ലാമികമായ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ അവന് ജീവിക്കാൻ കഴിയുമോ? അതിന് വിരുദ്ധമായിക്കൊണ്ട് ശിർക്കിന്റെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലോ അന്ധവിശ്വാസങ്ങളിലോ അനാചാരങ്ങളിലോ അധാർമികതയിലേക്കോ അതുപോലെ തന്നെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്കോ അശ്ലീലതകളിലേക്കോ കണ്ണും കാതും കൽബും കൊടുക്കാൻ വിശ്വാസിക്ക് സാധിക്കുമോ? അതുകൊണ്ട് ഈമാൻ ഹൃദയത്തിൽ ഉറപ്പിക്കണം, അല്ലാഹനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ആ നാഥന് ഇഷ്ടപ്പെട്ടത് ചെയ്യുക, ആ നാഥൻ വെറുപ്പുള്ളത് ഒഴിവാക്കുക. അങ്ങനെ ധാർമ്മികമായ ഒരു ജീവിതത്തിലേക്ക് പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിക്കണേ എന്ന് എല്ലാവരോടും ഉണർത്തുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ആ ഒരു ശ്രദ്ധയെന്നും നിലനിർത്തണം എന്ന് വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ നാഥൻ നമ്മുടെ സംസാരം കബൂൽ ചെയ്യുമാറാകട്ടെ. തമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അർഹമുർ റഹീമീനായ നാഥൻ ശിഫ നൽകുമാറാകട്ടെ. നല്ല രൂപത്തിലുള്ള ഏത് കാര്യങ്ങളും വളരെ ഇഖ്ലാസോടുകൂടെ നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പുണ്യം നേടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബു സുബ്ഹാനഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫ്നാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് والسلام عليكم ورحمة الله وبركاته.